ആശയങ്ങളുടെ തീപിടിച്ച 70കളിലെ ക്യാമ്പസുകൾ ഇന്നില്ല. ലോകത്തിന്റെ ഏതു കോണിലും നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സംഭവവികാസങ്ങളെ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന സൗഹൃദ കൂട്ടായ്മകളും ഇന്ന് വളരെ അപൂർവം. എന്നിരുന്നാലും മാധ്യമങ്ങൾ കാലത്തിൽ സ്വാധീനമുള്ള ക്യാമ്പസുകൾ പക്ഷേ ലോകത്തെ അറിയുന്നുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ കടന്നുകയറ്റം, അതുപോലെ തന്നെ ഉദാരവൽക്കരണത്തിന്റെ കടന്നുകയറ്റമായിട്ട് ഒരു കമ്പോള വ്യവസ്ഥിതി, എല്ലാം കച്ചവടം ചെയ്യുക, എല്ലാത്തിനെയും കച്ചവടം ചെയ്യുക, പ്രണയത്തെ കച്ചവടം ചെയ്യുക, മൊബൈലുകൾ കച്ചവടം ചെയ്യുക, അങ്ങനെ ഒരു കച്ചവട മനോഭാവം മാത്രം യുവാക്കളിലോട്ട് അഴിച്ചുവിടുക. നിരന്തരമായി ഈ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണം, അരാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം നല്ല ഒരു ജനറേഷൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിന് തടസ്സമായി ഇപ്പം വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് പൊതുവെ ആ ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. വിപ്ലവ നേതാക്കളുടെ ചിന്തകളും ചിത്രങ്ങളും വാചകങ്ങളും ഇന്നും ക്യാമ്പസുകളിൽ നിന്ന് പൂർണ്ണമായും പടിയിറങ്ങിയിട്ടില്ല. അതേസമയം നവ ഉദാരലോകം അനുവദിക്കുന്ന എല്ലാ ആധുനിക സാങ്കേതിക സാധ്യതകളും ക്യാമ്പസിൽ ചർച്ചയാകുന്നുമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ബന്ധപ്പെടും, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങി വരും. ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ആ ചർച്ചകൾ അതിൽ ചെയ്യപ്പെടുന്നതെല്ലാം വീട്ടിൽ മുതിർന്നവരായിരിക്കും. കുട്ടികൾക്ക് അവിടെ കാര്യമില്ല, അല്ലെങ്കിൽ ഒരു പരിധി വരെ ആ ഒരു ചെത്തുന്ന പ്രായം കഴിയുന്നത് വരെ അതിനകത്ത് ആരും തന്നെ പ്രാധാന്യം കൽപ്പിക്കാറില്ല. ഇതുകൊണ്ടായിരിക്കാം, അപ്പോൾ പൊതുവെ യുവാക്കൾ ഉപയോഗിക്കുന്ന ഒരു മേഖല, ഒരു മണ്ഡലമാണല്ലോ നമ്മുടെ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിൽ കൂടുതലായിട്ട് മറ്റേ ഇങ്ങനത്തെ രാഷ്ട്രീയക്കാർ ഇടപെടാത്തത്. കാരണം രാഷ്ട്രീയക്കാർ എപ്പോഴും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നോക്കാം, എപ്പോൾ നോക്കുകയാണെങ്കിലും നമ്മുടെ നേതാക്കന്മാരെല്ലാവരും കുറച്ച് ഏജ് ഓവർ, ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പലപ്പോഴും പ്രായക്കുറവുള്ള പല നേതാക്കളും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇത് മാറ്റം വരണം, അല്ലെങ്കിൽ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇത്തരം വിനിമയോപാധികൾക്കെതിരെയുള്ള വിമർശനം ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ അവയ്ക്ക് ഇനിയും സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഗ്രാമങ്ങളിലൊക്കെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് അധികം അറിവില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് സമുന്നതരായ ജനങ്ങളെ മാത്രമല്ല, സാധാരണക്കാരനായ പൗരനെയും മുന്നിൽ കാണേണ്ടി വരും. അവനോടും ആശയ സംവിധാനം നടത്തേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിന് പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ സാർവത്രിക കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും ഗ്രാമീണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമകാലീന സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തരം വിമർശനങ്ങൾക്ക് ആയുസ് തീരെ കുറവാണ്. ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങളും പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞു. കേരളം പോലെ നഗര ഗ്രാമ വ്യത്യാസം ഏതാണ്ട് ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സാമ്പ്രദായിക തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ ഇനിയും ഏറെക്കാലം നിലനിൽക്കാൻ സാധ്യത കുറവാണ്. ചെറുപട്ടണങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഗ്രാമങ്ങൾ നഗരങ്ങളിലെ വിവര സാങ്കേതിക വിദ്യകൾ കൂടി എളുപ്പത്തിൽ സ്വായത്തമാക്കുന്നുണ്ട്. വിദ്യാഭ്യാസം നേടുന്ന ഗ്രാമീണ യുവാക്കൾ നഗരങ്ങളിൽ ജോലി തേടിയെത്തുകയും ക്രമേണ അവരും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലെ പ്രധാന കണ്ണികളായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഇവരുടെ കൂടി ചിന്തകളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഇനിയും തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. അവഗണിക്കാൻ കഴിയാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ശക്തിയായി ഈ സൈറ്റ്സ്, നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് മാറും എന്നുള്ളതായിരിക്കും സംശയമില്ല. അത് അവർക്ക് ഏത് നേതാവ് ഇപ്പോൾ ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ പോലും ഇല്ലാത്ത ഒരു നേതാവാണെങ്കിൽ അവർ വേറെ ആരെങ്കിലും ഉപയോഗിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാനും സാധ്യത ഉണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയം ഗഹനമായി പഠിക്കുവാനോ വിലയിരുത്തുവാനോ ഉള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ക്യാമ്പസിൽ ഇന്ന് നടക്കുന്നുണ്ടോ എന്നതും സംശയമാണ്. ഇടതു വലതു മുന്നണികളുടെ നിലപാടുകളോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാൻ ക്യാമ്പസിലെ നിഷ്പക്ഷമതികളിൽ പലരും താല്പര്യം പോലും എടുക്കുന്നില്ല. അവരുടെ വോട്ടിംഗ് രീതിയെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ബോധവാന്മാരുമല്ല. വളരെ പ്രായോഗികമായ അളവുകോലുകൾ വെച്ച് അവനവൻ്റെ മാനസിക താല്പര്യങ്ങൾ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യുന്ന ഇവരെ വളരെ എളുപ്പത്തിൽ രാഷ്ട്രീയവാദികളെന്ന് മുദ്രകുത്താറുണ്ട്. അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയം എന്ത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നിടത്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരാജയം. എന്തിനു വോട്ട് ചെയ്യണം? വോട്ട് ചെയ്താലും ഗുണമുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് എന്തായാലും ഒരു ഗുണം കിട്ടുന്നില്ല. വോട്ട് ചോദിക്കുമ്പോൾ കാലു പിടിക്കും, പിന്നെ അവരിങ്ങോട്ട് നോക്കൂല, അതാണ് മെയിൻ പ്രോബ്ലം. നമുക്കൊരു ഗുണം ഇല്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ രൂപപ്പെട്ട ഭൂതകാല സമരപഥങ്ങളിൽ ഭാഗഭാക്കാകാൻ അവസരം ലഭിക്കാത്തവരാണ് ഈ തലമുറയിലെ യുവജനങ്ങൾ. അതുകൊണ്ട് അതതുകാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് അല്പം നിസ്സാരമാണെന്ന് തോന്നുന്ന വിധത്തിൽ അവർ പ്രതികരിക്കുമ്പോൾ ആ ധാരണകൾ തിരുത്താനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല.
അവരൊരു വോട്ട് ബാങ്കാണെന്ന് തോന്നിത്തുടങ്ങിയാൽ മാത്രമേ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ അടുത്ത് ചെല്ലുള്ളൂ. പക്ഷേ ഇവരിൽ നിന്ന് വരുന്ന സജഷൻസ്, ഇവരിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഇവരിൽ നിന്ന് വരുന്ന ഐഡിയാസ്, ഇതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരെയും സഹായിക്കുന്ന ഒന്നു തന്നെ. ഇവർ, ഞാൻ നേരത്തെതുപോലെ തന്നെ, ഇവരെ അഡ്രസ്സ് ചെയ്യാൻ ഒരു 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 ജനവിഭാഗത്തെ ഇവരെ അഡ്രസ്സ് ചെയ്യാതെ വിട്ടുകളയാണ്. ആ അവർ തെരുവുകളിലോ അവരെ മറ്റു മേഖലകളിലോ കാണാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ സ്ഥിരമായി പോകുന്ന എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ അവരെ ആക്സസബിൾ അല്ല. അവരെ ആക്സസബിൾ ആയിട്ടുള്ള ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലാണ്, ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലാണ്, ഇത്തരം ആധുനികമായിട്ടുള്ള മേഖലകളിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ബോധമുള്ള യുവജനങ്ങളുടെ അത്രയും തന്നെ, പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയ താല്പര്യവുമില്ലാത്ത യുവജനങ്ങളും ക്യാമ്പസിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അവർ കേൾക്കപ്പെടാതെ പോകുന്നു. ഈ ചെറുപ്പക്കാരും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ കൂടി അവരുടെ ആശകളും ആശങ്കകളും പങ്കുവയ്ക്കുന്നു. SFI തന്നെ ഒരു മാഗസിൻ തന്നെ, ഈ മാഗസിൻ എന്ന നിലയിൽ സാധാരണ നമ്മൾ ഈ പ്രിൻ്റഡ് മാഗസിൻ അപ്പുറത്തേക്ക് ഇവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈ മാഗസിൻ എന്ന ആശയം ഞങ്ങൾ ഫലപ്രദമായി 2 വർഷമായി നടപ്പിലാക്കുന്നുണ്ട്. അപ്പം സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുക, സമകാലിക വിഷയം ചർച്ച ചെയ്യുക മാത്രമല്ല, സമൂഹത്തിലുണ്ടാകുന്ന മറ്റ് മാറ്റങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയ തലങ്ങളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഞങ്ങൾ പിന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനൊരു ഫലപ്രദമായിട്ടുള്ള ഒരു റെസ്പോൺസ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും പുതിയ ന്യൂ ജനറേഷൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട പ്രശസ്തരും അപ്രശസ്തരും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ സജീവമാണ്. അവിടെ ഏറ്റവും പങ്കാളിത്തമില്ലാത്തവർ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ദിനം തോറും വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ നടക്കുന്ന ചർച്ചകളിൽ രാഷ്ട്രീയം ഒരു മുഖ്യ അജണ്ടയായി കൊണ്ടുവരേണ്ടിയിരുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. നിശബ്ദമായിട്ടുള്ളൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിശബ്ദ വിപ്ലവം കടന്നു വരാൻ അല്ലെങ്കിൽ അതിക്രമിച്ച് കയറാൻ അധികം നാളെടുക്കും. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറുകയും ചെയ്യും. രാഷ്ട്രീയ നിലപാടുള്ള ഒരു കൂട്ടത്തെ രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു കൂട്ടമായി മാറ്റാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ഇടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സൈബർ സ്പേസ്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമം വളരെ സൈലൻ്റായി ഈ ധർമ്മം നിർവഹിക്കുന്നത് എനിക്ക് തോന്നുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും കാലം രാജ്യത്ത് ഈ 4 പില്ലേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇതൊരു 5th pillar വരാൻ പോവുകയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇനിയുള്ള 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ലക്ഷക്കണക്കിന് പേര് പങ്കെടുക്കുന്ന റാലികൾ അഭിസംബോധന ചെയ്താലും പദയാത്രകൾ നടത്തിയാലും വീടുകൾ തോറും കയറി ഇറങ്ങിയാലും ഈ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലൂടെ ലോകത്ത് എമ്പാടുമുള്ളവർക്ക് പ്രതികരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവരുടെ ആശങ്കകൾ അറിയിക്കാനും ഉള്ള ഒരു മേഖലയായി മാറും. ജനാധിപത്യം ഭൂരിപക്ഷത്തിൻ്റെ മാത്രം ശബ്ദമല്ല, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഹുസ്വരതയാണ്. അതിൽ നിർണായകമായ യുവതയുടെ സ്വരം തന്നെയാണ് ക്യാമ്പസിലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും കേൾക്കപ്പെടാതെ പോകുന്നത്. പാർലമെൻറ്റ് മണ്ഡലത്തിൽ 10 ലക്ഷത്തോളം വോട്ടർമാരും ഏറ്റവും കുറഞ്ഞത് കാണും. അവരെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ്. അപ്പം ഞങ്ങളൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിലുള്ള ഞങ്ങൾ സംസാരിക്കുന്നതായി അതിനകത്ത് ഫീഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആളുകൾ വിളിക്കുമ്പോൾ തന്നെ റിംഗ് ടോൺ ഉൾപ്പെടെ അങ്ങനെയാണ് കേൾക്കുന്നത്, ഇനി ആളുകൾ കോട്ട് ചെയ്യണം. അതൊരു നല്ല റെസ്പോൺസാണ് പൊതുജനങ്ങളുടെ ഇടയിലുണ്ടായത്. കാരണം ഈ ഫോണിൽ വിളിക്കുന്നവർക്കെല്ലാം ആദ്യത്തെ കിട്ടുന്ന മെസ്സേജ് അതാണ്, ഇത്രാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്, എൻ്റെ സ്ഥാനം ഈ ചിഹ്നം ഇതാണ്, നിങ്ങളതിനെ വോട്ട് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് വോട്ട് ചെയ്യണം എന്ന് പറയണം എന്ന അഭ്യർത്ഥനയാണ്. അത് വളരെ ഫലപ്രദമായിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 1-2 തിരഞ്ഞെടുപ്പുകളായി പ്രത്യേകിച്ച് കേരളത്തിൽ സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ ഭരണഭാഗധേയം നിർണ്ണയിക്കുന്ന നിഷ്പക്ഷ വോട്ടുകളിലൊന്നായി മാത്രം ഈ ചെറുപ്പക്കാർ ഒതുങ്ങുന്നു. അവരുടെ അഭിരുചികൾക്കനുസരിച്ച് ഒരു പരിധിവരെ മാറാൻ രാഷ്ട്രീയ നേതാക്കന്മാർ തയ്യാറാവണമെന്നുള്ള കാര്യത്തെ സംശയം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങൾ, ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ, അത് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനും അതിന് പോസിറ്റീവായിട്ട് മറുപടി പറയാനും ഇവിടുത്തെ നേതാക്കന്മാർ തയ്യാറാണ്. അധികാരത്തിൽ എത്തേണ്ടത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നിർണ്ണയിക്കുന്ന ഈ നിഷ്പക്ഷമതികളെ കേൾക്കുവാൻ എന്തുകൊണ്ട് പക്ഷഭേദമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല?
ചിന്തിക്കേണ്ട കാര്യമാണ്.